أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിലാക്കിയിട്ട് അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോ ഒരാളങ്ങനെ സംശയം പറഞ്ഞു, അപ്പൊ സ്വർഗത്തിൽ പോക്കെ ഹലാലല്ലേ, അവിടെ ഒരു നോ എന്ന പരിപാടി ഇല്ലല്ലോ. അത് മനുഷ്യർക്ക് കർമ്മങ്ങളുടെ പ്രതിഫലമായി അല്ലാഹു നമ്മളെ കൊണ്ടുപോകുന്ന സ്വർഗത്തെ കുറിച്ചാണ്. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഒരു കർമ്മഫലമായി ചെയ്ത അമലിന് കൂലിയായിട്ട് അല്ലാഹു കൊണ്ടുകൊടുത്ത സ്വർഗമല്ല അത്. ആ സ്വർഗലോകം ആദനബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു, എന്നിട്ട് വരാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവാൻ. പക്ഷെ അവിടെ ആദനബി അലൈഹിസ്സലാമിനെ അല്ലാഹു തക്ലീഫ് ചെയ്തു, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ കൂടെ തിന്നോളൂ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇഫ്അൽ വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുത്, അത് നഹിയാണ്. അപ്പൊ കൽപ്പനയും നിരോധനയും അല്ലാഹു തആല കൊടുത്തത് ഭൂമിയിലേക്ക് വരാനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടാണ്. ഭൂമിയിലേക്ക് വന്നാൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. ഇഫ്അൽ ലാ തഫ്അൽ, ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണം ചെയ്യരുത് എന്ന അല്ലാഹുവിന്റെ തക്ലീഫ് ശരീഅത്തുള്ള ലോകത്തേക്കാണ് വരുന്നത്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ. അതാണ് ആ തിന്നരുതെന്ന് പറഞ്ഞത്. അതിനബി അലൈഹിസ്സലാമിന്റെ മക്കളെയാണ് ബനു ആദം എന്ന് അല്ലാഹു തആല വിളിക്കുന്നത്. അവർക്ക് അതിനബി അലൈഹിസ്സലാമിനടക്കം വഫാത്തിന് ഇനി വിചാരണ കഴിഞ്ഞാൽ അല്ലാഹു കൊണ്ടുകൊടുക്കുന്ന സ്വർഗം, അവിടെ പിന്നെ അതൊന്നുമില്ല. അവിടെ പിന്നെ എല്ലാം ഓക്കെയാണ്. അവിടെ പിന്നെ നോ എന്ന് പറഞ്ഞ സംഭവമല്ല, എല്ലാം ദൂസ് വേണ്ടത് ചെയ്യാം. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൂൻ നുസുലൻ മിൻ ഗഫൂറിർ റഹീം, എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ തരാം. ഇത് കാരുണ്യവാനും പുറത്തു തരുന്നവനുമായ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിരുന്നാണ്, നുസുലൻ വിരുന്നാണ് എന്ന് അള്ളാഹു തല പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. بسم الله الرحمن الرحيم إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون إن الذين هم من خشية ربهم مشفقون മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൽ മുഅ്മിനൂൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിച്ച് ഭയപ്പെടുന്നവരെ, സത്യവിശ്വാസികളെ, സ്വർഗവാസികളെ കുറിച്ച് പറയാം. ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ പേടിക്കുക, ഇഷ്ഫാഖ് എന്ന് പറഞ്ഞാലും മുഷ്ഫിഖു എന്ന് പറഞ്ഞാലും പേടിക്കുക എന്നാണ്. അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവർ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പേടിക്കണ വലിയ ഇഷ്ടമല്ല, നമുക്കെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഇഷ്ടം, പേടിക്കണത് ആർക്കും ഇഷ്ടമല്ല. പക്ഷേ അല്ലാഹു തആല പഠിപ്പിച്ചു തരാ പേടിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ ഖശിയത്തും ഖൗഫും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ولمن خاف مقام ربه جنتان അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ജന്നതാൻ, രണ്ട് സ്വർഗമുണ്ട്. ഫബി അയ്യാലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, രണ്ട് സ്വർഗമുണ്ട്, എന്തിനാ രണ്ടെണ്ണം? ജന്നത്തുൽ ഖൗഫിഹി മിൻ റബ്ബിഹി, ഒന്ന് അല്ലാഹുവിനെ പേടിച്ചില്ലേ, അതിന് ഒരു സ്വർഗലോകം അയാൾക്ക് തന്നെ. വജന്നത്തുൽ തർക്കിഹി ശഹവാതിഹി, മനുഷ്യന്റെ ശരീരത്തിന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ശരീരം പറയുന്ന കുറെ കാര്യങ്ങൾ, അത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതൊക്കെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചില്ലേ, അതിന് വേറെ ഒരു സ്വർഗവും. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ഇത് അല്ലാഹു തആല പേടിക്കുന്നവർക്ക് കൊടുക്കുന്ന സ്വർഗമാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങുമ്പോൾ പറയും, വമൻ യഖ്ദിറു അലാ അഖ്ദില്ലാഹ്,
അള്ളാഹുവിന്റെ പിടുത്തം ആർക്കാണ് ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? അള്ളാഹു പിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ പിടുത്തം വലുതല്ലേ? നമ്മൾ പേടിക്കേണ്ടത് സത്യവിശ്വാസികളെ, നമുക്ക് കടം വരും, രോഗം വരും, പ്രയാസം, ഇതൊന്നും നമുക്ക് ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റാത്ത വിഷയമാണ്. അള്ളാഹുവിന്റെ മുബറമായ ഖളാ ഉണ്ടോ നമ്മളൊരു അസുഖത്തിലായിരിക്കും മരിക്കുക. അള്ളാഹുവിന്റെ ഖളാ ഉണ്ടോ പിന്നെ ഒരു തങ്ങൾക്കും ഒരു ഉസ്താദിനും മന്ത്രിച്ചുതിയാലൊന്നും അത് ഫലാവില്ല. എന്റെ അള്ളാഹിന്റെ ഖളാ ആ അസുഖത്തിലായിട്ട് മരിക്കലാണെങ്കിൽ ഒരു ചികിത്സ കൊണ്ടും ഫലം കിട്ടൂല. അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില ബല അതൊന്നുമല്ല നമ്മൾ പേടിക്കേണ്ട വിഷയം. അതല്ല എന്നോട് അള്ളാഹു ദേഷ്യപ്പെടുമോ ഇല്ലയോ എന്ന പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ത്വായിഫിൽ ചെന്ന് നബി തങ്ങളുടെ കല്ലിന് തങ്ങളുടെ കാലിന് ഏറ് വന്നിട്ട് തങ്ങളുടെ കാലിന്ന് ചോരൊലിച്ചു അല്ലേ? ഈ വിരൽ കാലിന്റെ വിരൽ മുറിയമായ ഭയങ്കര വേദനയായിരിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന്ന് ചോര ഒലിച്ചു എന്നാണ്. അത്രയും മുറിവായിട്ട് നബി തങ്ങൾ ഇരിക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്നൊരു ആ വാക്ക് നോക്കണം. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമല്ല കേട്ടോ പടച്ചവനെ, ഞാൻ അത് സഹിച്ചോളാം. أعوذ بنور وجهك الذي أشرقت به الظلمات وصلح عليه أمر الدنيا والآخرة أن يحل علي غضبك. اللهவே നിന്റെ പരിശുദ്ധമായ വജഹിന്റെ നൂറിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ആ നൂറ് കൊണ്ടാണല്ലോ പ്രപഞ്ചത്തിലെ സർവ്വ ദുൽമത്തും ഇരുളുകളും വെളിച്ചമായി മാറുന്നത്. അല്ലാഹുവേ അൻ യഹില്ല ബി ഗളബുക്, നിന്റെ ദേഷ്യം എനിക്ക് വരരുത്. ആ മുഅ്മിനായ ഒരു മനുഷ്യന് കടബാധ്യത വരാം. മുഅ്മിനായ ഒരു മനുഷ്യന്റെ കച്ചവടം പൊളിഞ്ഞു പോകാം. നല്ല സംഭാവന സദഖ ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ എന്നാലും അയാൾക്കൊരു അസുഖം വരാം, അപകടം വരാം, കിടപ്പിലായി പോകാം, ഇതൊക്കെ ആവാം. മുത്തലബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു മുറിവേറ്റപ്പോഴും തങ്ങൾ എനിക്കെന്റെ അള്ളാഹുയെ മുറിവ് തന്നത് എന്നല്ല ചോദിച്ചത്. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹു പരീക്ഷിക്കും. പക്ഷേ ആ മുറിവിന്റെ പിന്നിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് റബ്ബേ, ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഞാനത് പ്രശ്നമാക്കുന്നില്ല, എനിക്കത് പ്രശ്നമല്ല റബ്ബേ. ഐ ഡോണ്ട് കെയർ, എനിക്കത് പ്രശ്നമല്ല റബ്ബേ. നീ എന്നെ എങ്ങനെ വേണമെങ്കിലും പരീക്ഷിച്ചോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. മിനിങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടതാണ്. നമ്മൾ അങ്ങനെ അള്ള പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു കുഴപ്പം വരാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ അള്ളാഹുവിന്റെ ശരീരമാണ്, അള്ളാഹുവിന്റെ ഖളാ ഒക്കെ നമ്മുടെ ഈ തടിയിലേക്ക് ഇറങ്ങി വരും. അതൊക്കെ നമ്മൾ സഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ബാധ്യസ്ഥരാണ്. പക്ഷേ പ്രശ്നം അതല്ല, അള്ളാഹുവിന്റെ ഗളബ് കൊണ്ടായി പോകരുത്. പരീക്ഷണമാവാം, പക്ഷെ അള്ളാഹു ദേഷ്യപ്പെട്ട് നൽകുന്ന ശിക്ഷയായി പോകരുത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സൂറല്ലാഹി സ്വല്ലല്ലാഹി നിങ്ങൾ പറയുമായിരുന്നു, ലോ തഅലമൂന മാ അഅലം ലദഹക്തും ഖലീലാ വലബകൈതും കസീറാ വലമാ തലദദതും ബിന്നിസാഇ അലൽ ഫുറുഷ് വലഖർജതും ഇല സഊദാതി തജ്അറൂന ഇലല്ലാഹി അസ്സ വജൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കി തരാൻ, ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുവിന്റെ ദാത്തിനെ മനസ്സിലാക്കി തരാണ് അള്ളാഹു തആല. അള്ളാഹു ആരാണ് നമ്മൾ റബ്ബ് തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നമുക്കത് അറിയാം അറിയില്ലല്ലോ, തങ്ങൾ അറിഞ്ഞ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കണ്ടു. ഹബീബായ തങ്ങൾ ഇത്വലഅതു അലന്നാർ, എനിക്ക് നരകം അള്ളാഹു കാണിച്ചു തന്നു, എനിക്ക് സ്വർഗം അള്ളാഹു കാണിച്ചു തന്നു. മിഅ്റാജിന്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയാൻ, നിങ്ങൾക്ക് ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ലദഹിതും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങളൊക്കെ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വലമാ തലദദ്തും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായി കട്ടിലിൽ കിടന്ന് ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല. വലമാ തലദദ്തും ബിന്നിസാഇ അലൽ ഫുറുഷ്, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ചിന്ത ഞാൻ അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ. ഭാര്യയുടെ കൂടെ കിടക്കാൻ പോലും നിങ്ങൾക്ക് ധൈര്യം വരില്ല, നിങ്ങൾക്കതിന് തോന്നില്ല, പേടി വരും. പിന്നെയോ വല ഖർജതും ഇല സഉദാത്, നിങ്ങൾ മരുഭൂമിയിലേക്ക് ഇറങ്ങി ഓടും. എന്നിട്ടോ തജ്അറൂന ഇലല്ലാഹി അസ്സ വജൽ, കരഞ്ഞുകൊണ്ട് റബ്ബേ ഈ ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ മരുഭൂമിയിലേക്ക് ഓടുമായിരുന്നു. ഇരിക്കാനോ കിടക്കാനോ ആസ്വദിക്കാനോ നിങ്ങൾ പോകില്ലായിരുന്നു. അള്ളാഹു അറിയേണ്ട വിധം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാര് പറഞ്ഞു തരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മളൊന്നും അറിയാത്തോണ്ടാണ് ഈ പൊട്ടിച്ചിരിക്കുന്നതും കഹ്കഹത്ത്. നിബിദങ്ങൾ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചില്ല. നമ്മൾ ശബ്ദമുണ്ടാക്കിയുള്ള ചിരി, പുഞ്ചിരിയാവാം, നമുക്ക് ചെറുതായിട്ട് ചിരിക്കാം, ചിരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹഹഹ എന്ന് പറയുന്ന കഹ്കഹ, ആ ഒരു പൊട്ടിച്ചിരി തങ്ങൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ്ദമുണ്ടാക്കിയ ചിരി ഉണ്ടല്ലോ, കൈകൊട്ടിയിട്ട് ചിരിച്ച് ആസ്വദിക്കുന്ന ഭയങ്കരമായ ചിരി. മഹാന്മാരൊക്കെ ചോദിക്കും, ഹസൻ അൽ ബസ്രി തങ്ങൾ ചോദിക്കണ, അല്ലടോ എന്തൊക്കെ ചിരിക്കണത്, സന്തോഷം കൊണ്ട് ചിരിക്കാന്ന്. ഓക്കെ, നാളെ ചെന്ന് കടന്നാ രക്ഷപ്പെടുന്നൊക്കെ വിവരം കിട്ടിയെന്ന് വെച്ചു, പിന്നെ നാളത്തെ ഹിസാബില് സൽക്കർമ്മമാണ് കൂടുതൽ എന്നൊക്കെ ബോധ്യമായോ? ഇല്ല. കിതാബുള്ള വലത് കയ്യിലാതിരുന്ന കുറച്ചോ എന്ന് ചോദിച്ചു. നാളെ നരകം തൊടാതെ രക്ഷപ്പെടുന്ന ഉറപ്പുണ്ടോ? അപ്പൊ എന്തിനായി ചിരിക്കണെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖൗഫ് വേണം. അല്ലാഹു ഖൗഫിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗമാണത്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ فينظر ايمن منه فلا يرى الا ما قدم وينظر اشأم منه فلا يرى الا ما قدم وينظر بين يديه فلا يرى الا النار تلقى وجهه فاتقوا النار ولو بشق ثمرا رسول الله صلى الله عليه وسلم പറയാണ്, ما منكم من احد നിങ്ങൾ ഓരോരുത്തരും الا سيكلمه ربه ليس بينه وبينه ترجمان നിങ്ങൾ ഓരോരുത്തരും ോടും ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു ഒറ്റക്ക് ഓരോരുത്തരോട് സംസാരിക്കും. ഫയൻറു ഐമന മിൻഹു, അല്ലാഹുവിനോട് സംസാരിക്കാൻ നിൽക്കുകയാണ്. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ചെയ്തുപോയ നന്മകൾ കാണാനുണ്ട്. വയന്നുറു അശ്അമ മിൻഹു, ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അവിടെ കിടക്കുന്നുണ്ട്. വയന്നുറു ബൈന യദൈഹി, മുമ്പിലേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലന്നാർ, അല്ലാഹുവിന്റെ നരകമാണ് കാണുന്നത്. തിൽഖാ അവജിഹി, മുഖത്തിന്റെ നേരെ മുമ്പിൽ നരകമാണ്. വലതു ഭാഗത്ത് ചെയ്ത കർമ്മങ്ങൾ, ഇടതു ഭാഗത്ത് ചെയ്ത തിന്മകള്. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വലവു ബിഷിഖ് തംറ, ഒരു കാരക്ക നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമുള്ളൂ. ആ ഒരൊറ്റ കാരക്ക ഒന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ, അതിന്റെ ഒരു ചീന്തെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്തുകൊണ്ട് നരകത്തെ സൂക്ഷിക്കണേ. സ്വതൊക്കെ കൊണ്ടാണ് നരകത്തെ, നരകത്തിന്റെ അതാബ് നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗം ദാനമാണ്, ദാനധർമ്മമാണ്, സ്വതൊക്കെയാണ്. നമ്മൾ ജീവിതത്തിൽ പകർത്തുക, കുറച്ച് പ്രയാസമുണ്ടാവും. അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ സ്വതക്ക് കൊടുക്കാനേ ഒന്നും വലിയ പ്രയാസമാണ്. സെയിൽസ്മാന കമ്മീഷൻ കിട്ടിയ പൈസ, അതൊക്കെ പിന്നെ വലിയ അധ്വാനം ഇല്ലാണ്ട് എക്സ്ട്രാ കിട്ടിയതാ. ശമ്പളം കൃത്യമായി കിട്ടുന്നതേ അതിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ പിശുക്കന്മാരെ കൊണ്ട് കഴിയില്ല. ഷുഹുൻ മുതാൾ, ആ പിശുക്കന്മാർ മുഹലിക്കാത്തിൽപ്പെട്ടവരാണ്, അവർക്ക് നാശമാണ്. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മത്തെ സംബന്ധിച്ച് പറയാൻ കാരണം, നിങ്ങളുടെ വിയർപ്പ്, നമ്മുടെ അധ്വാനം ഉറക്കൊഴിക്കുന്നത്, നമ്മൾ ക്ഷീണിക്കുന്നത്, ട്രാഫിക്കിൽ കുടുങ്ങണത്, ബുദ്ധിമുട്ടായിട്ട് ജോലിക്ക് പോയിട്ട് എല്ലാവിധ ടെൻഷനും അടിച്ച് കയറി വന്ന് മാസാവസാനമോ ഒടുവിലോ തടുവിലോ എവിടെയെങ്കിലും അതിന്റെ ശമ്പളം വരുമ്പോ ആ വിയർപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരംശം, അതിന് ഭയങ്കര കൂലിയാണ്. ഇത്തക്കുന്നാർ, നരകത്തെ സൂക്ഷിക്കണേ. വലൂ വിശുഖ് തമ്ര, ഒരു കാരക്കന്റെ ചീന്തുകൊണ്ടെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനധർമ്മം ചെയ്യണേ എന്നതിന് അർത്ഥം സ്വതൊക്കെ ചെയ്യണേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അത് വലിയ തൗഫീഖാണ്. അതാ പറഞ്ഞത്, എത്ര മുതലാളിമാരുണ്ട്, ഇങ്ങനെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാണ്, ഇങ്ങനെ ആലോചിച്ച് വയസ്സാകുമ്പോഴൊന്നും തോന്നൂല. വലിയൊരു മുതലാളിനെ കണ്ടിരുന്നു അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴേ, കുറച്ച് രണ്ടു മൂന്ന് ആഴ്ച മുമ്പേ. വലിയൊരു ബിസിനസ്സാണ്, എവിടെ സ്ഥലം എന്ന് ഞാൻ പറയില്ല, എന്റെ മനസ്സിലുണ്ടായ ഒരു അനുഭവം പറയാം. അപ്പൊ അദ്ദേഹം മസ്കറ്റിലേക്ക് ഒരു ബിസിനസ് ആവശ്യാർത്ഥം പോവുകയാണ്. അപ്പൊ അദ്ദേഹം കോടീശ്വരനായ ഒരാളാണ്, അത്യാവശ്യം പ്രായമുണ്ട്. അപ്പൊ ഞങ്ങൾ അറിയാതെ, ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിലുള്ള കാണുന്നത്. അപ്പൊ ഞങ്ങളവിടെ കോഴിക്കോട് ഇപ്പോ നല്ല കഫ്റ്റീരിയൊക്കെ വന്നിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അദ്ദേഹം, അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, അദ്ദേഹം ഭയങ്കര കോടീശ്വരനാണ്, പൈസ ഉള്ള ആളാണ്, പേര് കേട്ട ആളാണ്, റഹ്മാനായ റബ്ബേ, ഈ പ്രായത്തിൽ അദ്ദേഹം എന്തിനാ പോകുന്ന വെച്ചപ്പോ എന്തോ ബിസിനസ് ആവശ്യത്തിന് പോവാ.
എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച, സത്യം പറയാണ്, അത് എങ്ങനെ ആലോചിച്ചു, റബ്ബേ എല്ലാ പൈസയൊക്കെ ദാനം ചെയ്ത് സ്വതൊക്കെ ചെയ്ത് ആഹാരത്തിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമായില്ലേ. അവർക്ക് പൈസന്റെ പിന്നാലെ അങ്ങനെ മീറ്റ് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച മുപ്പര് മരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഫ്റത്ത് കൊടുക്കട്ടെ. തെറ്റുകാരനായതുകൊണ്ടല്ല, നമ്മൾ ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു പോവാണ്. ആ ഒരു യാത്ര പോകുന്ന ആ സമയത്ത് പോലും ഒരുപക്ഷെ അദ്ദേഹം അടുത്തൊരാഴ്ച ഞാൻ ജീവനോടെ ബാക്കിയുണ്ടാവും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമുക്ക് ഒരു സഹതാപം കൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, റഹ്മാനായ റബ്ബേ എന്താവും മനുഷ്യന്റെ അവസ്ഥ, ഇനിയൊക്കെ സമയമായില്ലേ, ഇത്രയും ഇതിലൊക്കെ ഇനിയിപ്പോ ഇനി ബിസിനസ്സൊക്കെ വേണം, മക്കളൊക്കെ ഏൽപ്പിച്ചാൽ പോരെ, മക്കള് നടത്തട്ടെ, അവനവന് ഏകദേശമൊക്കെ ജീവിക്കാനും തലമുറകളോളം ജീവിക്കാനുള്ളതായിട്ടുണ്ട്, നമുക്കത് വെച്ച് ജീവിച്ചാ പോരെ. മനസ്സിൽ ആലോചിച്ചു പോയിരുന്നു, യാ അല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറും സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു മുസ്ലിമായ കച്ചവടക്കാരനാ, ബിസിനസ്സുകാരന, അല്ലാഹുവേ നമ്മൾ ആലോചിച്ച് ഒരിക്കലും ചിന്തിച്ചു പോകുന്നില്ല. നമ്മൾ സമ്പാദിക്കാൻ ഉത്സാഹിക്കാൻ, ആ കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുക, എത്ര വലിയ സന്തോഷമായിരിക്കും. അള്ളാഹുവിന് വേണ്ടി നൽകാൻ വേണ്ടി നമുക്ക് നഅമൽ മാലു സാലിഹ് ഇൻദ റജുലി സാലിഹ്, അംറു ബിൽ അസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണത്. നല്ല സമ്പത്ത് സാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിലാകുന്നത് എത്ര നല്ല അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുത്തിട്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഡൽഹിയിലെ താജ് ഹോട്ടലിൽ 901 റൂമിൽ കിടന്നിരുന്ന ആ മനുഷ്യൻ പറ്റാക്കായിട്ട് മരിച്ചില്ലേ? എന്താണ് എന്താണ് ഡാഡി, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഡാഡി ഡാഡി ഗോയല അറ്റാക്കായിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മൗണ്ട് എവറസ്റ്റ് വാട്ടർ ബോട്ടിന്റെ സുബ്ഹാനല്ലാഹ്, 36 കൊല്ലം 5-star ഹോട്ടലിലെ സ്ഥിരം താമസിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് അൺഎക്സ്പെക്ടഡ് ഡെത്ത് ആയിരുന്നു. ഒരാളെ പോലും വിളിച്ചുകൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധം ഭക്ഷണമൊക്കെ റൂമിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആള് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 81 അറ്റാക്കായി, സൈലന്റ് പെട്ടെന്ന് അറ്റാക്കായി മരിച്ചു പോകും. കോടീശ്വരന്മാരായ ആളുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമ്പാദ്യം എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ വഴിയിലേക്ക്. അതുകൊണ്ടാണ് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്ദഖ് വഅകും മിനൽ സ്വാലിഹീൻ. ദാനധർമ്മം ചെയ്യുമ്പോ സ്വാലിഹാണ് എന്ന വിഷയം ഉറപ്പാണെന്ന്. അള്ളാഹുൽ വിശ്വാസം ഈമാൻ ഉറക്കുന്നവർക്ക് സ്വതക്ക് കൊടുക്കുക. അല്ലാത്തവരെ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അതിനൊന്നും ചെലവില്ല. ദിക്റും ചൊല്ലും, സ്വലാത്തൊക്കെ ചൊല്ലും. പക്ഷെ കയ്യിലെ പൈസ ഉള്ള ആളാണ്, സ്വതക്ക ചെയ്യാൻ മാത്രം കഴിയൂല. സ്വലാഹിന്റെ നന്മയായിട്ട് അള്ളാഹു തആല പറയാ, ദാന ഫഅസ്സദഖ, റബ്ബേ എന്നെ ഒരിച്ചിരി നേരം ഒന്ന് ഇപ്പൊ തന്നെ കൊണ്ടുപോകല്ലേ, ഒരു 10 മിനിറ്റ് ഇതാ, ഇന്ന് ഞാനൊരു സന്ദേശം മൊബൈലിൽ ഇതാ, എന്റെ സ്ഥലമൊക്കെ പള്ളിയിൽ കൊടുത്തു കിട്ടോ, ഒരു മെസ്സേജ്, ഒറ്റ ടെക്സ്റ്റ് മെസ്സേജ്, ഒരു വോയിസ് എനിക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. റബ്ബേ ഫഅസ്സദഖ വഅകും മിനൽ സ്വാലിഹീൻ, ഞാൻ നല്ല മനുഷ്യനായിക്കൊള്ളാം. ഒന്ന് വിട്ടുവരും റബ്ബേ, ഒരു 10 മിനിറ്റ് സംസാരിക്കാനെങ്കിലും കഴിവതാ, ഞാൻ സ്വതൊക്കെ ചെയ്യാം. കാരണം ആ നേരത്തെ ഒന്നുണ്ടാക്കി നിസ്കരിക്കാൻ വരാൻ സമയമല്ല. വസിയത്ത് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റ് അള്ളാഹു വിട്ടെന്ന്. ഇതാ എന്റെ സമ്പത്ത് പള്ളി കണ്ടോ മക്കളെ, വസിയത്ത് ചെയ്തു. അപ്പൊ വസിയത്ത് പോയാൽ 1/3 വസിയത്ത് നടപ്പാവും, സമ്പത്ത് മുഴുവൻ പോവില്ല, 1/3 നടപ്പാവും വസിയത്താവുമ്പോ. അത്രയെങ്കിലും പറയാൻ കഴിയും, വഅകും മിന സ്വാലിഹീൻ, ഞാൻ സജ്ജനങ്ങളിൽ പെട്ടുപോകുമല്ലോ റബ്ബേ. അള്ളാഹു തആല സജ്ജനങ്ങളിൽ പെടാൻ അവസാന നേരത്തെ ലാസ്റ്റ് മിനിറ്റ് .com അവസാനത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ദാനധർമ്മമാണ്. അത് സ്വലാഹിന്റെ അടയാളമാണ്. ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, പ്രവാസികളായ ആളുകൾ, വല്ലാത്ത സൗഭാഗ്യം കിട്ടിയ ആളുകളാണ്. നമ്മുടെ സമ്പത്ത് കൊടുക്കുക, അത് മാത്രം മനുഷ്യന് ഈമാൻ ഉറച്ചതിന്റെ അടയാളം. അല്ലാത്തൊരു കൊടുക്കൂല. അപ്പൊ കിട്ടുമല്ലേ, എന്താവും, ഇത് എന്റെ അള്ളാഹുവിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അദ്ദുആഹും മുലാഅഫ, ഇരട്ടികൾക്ക് ഇരട്ടിയായ പടച്ച തമ്പുരാൻ എനിക്ക് നൽകുമല്ലോ എന്ന ഈമാനുള്ളവർക്ക് സ്വതക്ക ചെയ്യാൻ കഴിയും. അല്ലാത്തൊരു കൊടുക്കൂല. അവർ ദിക്റൊക്കെ ഞാൻ 10,000 സ്വലാത്ത് ചൊല്ലിക്കോളാം, അല്ലെങ്കിൽ 70,000 ലായലുള്ള ചൊല്ലിക്കോളാം, അതൊക്കെ ഞാൻ ചെയ്തോളാം, പൈസ പിരിവേറ്റൊന്നും വരുത്തിട്ടോ. അതാണ് അവരുടെ മനസ്സിലുണ്ടാവുക. വഅകും മിന സ്വാലിഹീൻ, അല്ലാഹു നബിദങ്ങൾ പറയാ, നിങ്ങൾ അള്ളാഹുവിന്റെ നരകത്തെ സൂക്ഷിക്കണേ. വലോ ബിശക്കി തംറ, കച്ചവടക്കാരോടല്ലേ ഈ പറയുന്നത്, ഒരു കാരക്ക മാത്രമേ കയ്യിലുള്ളൂ, അതിന് പിന്നെ അങ്ങനെ കൊടുക്കുക, ഒരു കാരക്കല്ലേ ഉള്ളൂ. സഹാബിമാരെ പറയുന്നുണ്ട്, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് നേതാവായിട്ട് പോയ ഒരു ചരിത്രമുണ്ട്. നബി തങ്ങളുടെ സഹാബിമാർ, അലാ സരിയത്തിൻ അമറന, ഞങ്ങളുടെ അമീറായിട്ട് നബി തങ്ങൾ നിയമിച്ചത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ്. വകാന യുഅതീനാ തംറ,
മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു സ്വഹാബികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്തിരുന്നത് എന്താണെന്നറിയോ? ഒരു തമ്ര, ഒരു ഈത്തപ്പഴ കൊടുക്ക. ഒരു ദിവസത്തെ ഭക്ഷണമായിരുന്നു അത്, ഒരു ഈത്തപ്പഴ. ഒന്നേ ഒന്ന്, രണ്ടെണ്ണം കിട്ടൂല. അതന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതന്നെയാണ് ലഞ്ച്, അതന്നെയാ സ്നാക്ക്, അതന്നെയാ ഡിന്നർ. അങ്ങനെ ഞങ്ങൾ യുദ്ധത്തിന് പോയത് ഓർമ്മയുണ്ട്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹുവിനെ ഓർത്തെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റക്കാരൊക്കെ നമുക്ക് നോമ്പ് തുറക്കാൻ, അത് നോമ്പ് തുറക്കുന്ന നേരത്ത് ഒരു നമുക്ക് ഒരു കാരെ കൊണ്ട് മാത്രം നോമ്പ് തുറന്നൊക്കെ ജീവിക്കാൻ കഴിയോ? അത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണമായിരുന്നു. തങ്ങൾ അതിനോടാ സൂചിപ്പിക്കുന്നത്, കാരണം അന്ന് അത്രേ ഉള്ളൂ. ആ ഒരു കാരൊക്കെ കയ്യിലുള്ള ഒരാളും എന്ത് ചെയ്യണം, അതിന്റെ ഒരു കഷ്ണമെങ്കിലും എടുത്തിട്ട് ഒരാൾക്ക് ദാനം ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ, ദാനമായിട്ട് നമ്മൾ എത്ര അള്ളാഹുവിന് കൊടുക്കേണ്ടവരാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചുള്ളത് എന്നാണ് ഖുർആൻ പറയുക. എന്താ കൊടുക്കേണ്ടത്, എന്താ സംഭാവന ചെയ്യേണ്ടത്? ഖുലിൽ അഫ്വ, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത്. അതിന്റെ അർത്ഥം അവിടെ അങ്ങനെയാണ്, ഖുലിൽ അഫ്വ, നിങ്ങളിൽ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊടുത്തേക്കണം. പക്ഷെ സ്വഹാബിമാര് ചെയ്തതൊന്നും അങ്ങനെയല്ല, ആവശ്യമുള്ളതാ കൊടുത്തത്. യുസീറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് തന്നെ ആവശ്യമുള്ളതാണ് കൊടുക്കുകയാണ്. അത് നരകം സൂക്ഷിക്കാൻ അള്ളാഹു നൽകുന്ന ഒരു പോം വഴിയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അത് രഹസ്യമായി ചെയ്താൽ അള്ളാഹു തആല നാളെ അർശിന്റെ തണലുകൊണ്ട് ആദരിക്കും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.